തെലുങ്ക് സിനിമയിൽ ബാഹുബലി അതല്ലെങ്കിൽ RRR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്കൊരു അഡ്രസ്സാണ്. അതുപോലെ തന്നെ ഇപ്പം കന്നഡ സിനിമയ്ക്ക് KGF സിനിമകളിൽ അഡ്രസ്സ് തന്നെയാണ്. അതുപോലെ തന്നെ മലയാള സിനിമയ്ക്ക് ഒരു അഡ്രസ് ആവുമെന്ന് കരുതിയ സിനിമയായിരുന്നു മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്നുള്ള സിനിമ. റിലീസിംഗിന് മുമ്പ് ഒരുപാട് പ്രതീക്ഷയുള്ള ഒരു സിനിമയായിരുന്നു, പക്ഷെ സിനിമ റിലീസായി ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞതാണ് ഈ ഒരു അവസരത്തിൽ ഈ വീഡിയോ എന്ന് പറയുന്നത്. മലയാള സിനിമയിൽ ഒഫീഷ്യലായിട്ട് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ തള്ളിയിട്ടുള്ള ഒരു കണക്കാണ്. സ്വാഭാവികമായിട്ടും ഒരു സിനിമ റിലീസായി കഴിഞ്ഞാൽ ആ സിനിമയിൽ അഭിനയിച്ച നായകന്റെ ഫാൻസ് സോഷ്യൽ മീഡിയയിൽ തള്ളി മറിക്കാറുണ്ട്. അത് മമ്മൂക്ക ഫാൻസ് ആണെങ്കിലും ലാലേട്ടൻ ഫാൻസ് ആണെങ്കിലും. ഇപ്പൊ ഇത് പറയാനുള്ള ഒരു കാരണം, റീസെന്റ് ഇപ്പം KGF 2 ഒടിയൻ സിനിമയുടെ റെക്കോർഡ് മറികടന്ന്, അതുപോലെ തന്നെ കേരള ബോക്സ് ഓഫീസിൽ വീക്കെൻഡ് കളക്ഷൻ ഒന്നാമതായിട്ട് ഭീഷ്മപർവം സിനിമ വന്ന്, അതുപോലെയുള്ള റെക്കോർഡുകളൊക്കെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ചില ആൾക്കാർക്ക് അത് അംഗീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അത് കളക്ഷൻ നേടിയിട്ടില്ല, അതല്ലെങ്കിൽ ഭീഷ്മപർവം സിനിമ ബിസിനസ് കളക്ഷൻ അടക്കം 100 കോടി ക്ലബിൽ കയറിയിട്ടില്ല, 50 കോടി ക്ലബിൽ കയറിയിട്ടില്ല, ആ രീതിയിൽ അതിനെ ശക്തമായിട്ടുള്ള രീതിയിൽ എതിർക്കാറുണ്ട്. അപ്പൊ നമ്മൾ ഫാൻസ് സ്വാഭാവികമായിട്ടും ഒരു സിനിമയുടെ കളക്ഷൻ തള്ളാറുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. പക്ഷെ സിനിമയുടെ നിർമ്മാതാവിന്റെ സൈഡിൽ നിന്ന് വിത്ത് എവിഡൻസ് നമ്മൾക്ക് ഒരു ഒഫീഷ്യൽ തള്ള് കാണാൻ പറ്റും. അതിന്റെ ഒരു ഡീറ്റെയിൽഡാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പൊ അതൊന്നിനും വേണ്ടിയിട്ടല്ല, ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇദ്ദേഹം തള്ളിയത് എന്നുള്ളത് നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റിൽ അറിയിക്കുക. കാരണം എനിക്കൊരു ഐഡിയ ഇല്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിൽ പോയി നോക്കുന്ന സമയത്ത് ഇപ്പോഴും ആ ഒരു പോസ്റ്റ് അവിടെ അവൈലബിൾ ആണ്. ഞാൻ പറഞ്ഞു വരുന്നത്, മരക്കാർ സിനിമ റിലീസ് ആവുന്നതിന് മുമ്പ്, അതായത് December 1, 2021 ആന്റണി പെരുമ്പാവൂർ, അതായത് ഈ സിനിമയുടെ നിർമ്മാതാക്കളായിട്ടുള്ള ആശീർവാദ് സിനിമാസിലുള്ള ആന്റണി പെരുമ്പാവൂരിന്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിൽ വന്നു കഴിഞ്ഞാൽ സ്ക്രീനിൽ കാണുന്ന ഒരു പോസ്റ്റ് അവിടെ കാണാൻ പറ്റും. കൃത്യമായിട്ട് അതിൽ എഴുതിയിട്ടുണ്ട്, ദ ഫസ്റ്റ് ഇന്ത്യൻ മൂവി ടു എന്റർ ദ 100 കറോർ ക്ലബ് വേൾഡ് വൈഡ് ത്രൂ റിസർവേഷൻ അലോൺ എന്നുള്ളത്. അതായത് റിസർവേഷൻ അലോൺ ആയിട്ട് 100 കോടി ക്ലബിൽ കയറുന്ന ആദ്യത്തെ ഇന്ത്യൻ സിനിമ എന്നാണ് അവർ അവകാശപ്പെട്ടത്. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക, ഇതൊരു ഫാൻ ഇട്ട പോസ്റ്റ് അല്ല, ഈ സിനിമയുടെ നിർമ്മാതാവായിട്ടുള്ള ആന്റണി പെരുമ്പാവൂർ അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ പേജിൽ ഇട്ടിട്ടുള്ള പോസ്റ്റാണ്. നിങ്ങൾക്ക് ഇപ്പം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ പോയാലും കാണാൻ പറ്റുന്നതാണ്. ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ, അതായത് റിസർവേഷൻ അല്ലാതെ മൊത്തത്തിൽ ഓൾമോസ്റ്റ് 40 കോടിക്ക് അടുത്താണ് എന്നുള്ളതാണ് ഇന്റർനെറ്റിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു സിനിമയാണ് റിലീസിംഗിന് മുമ്പ് തന്നെ 100 കോടി ക്ലബിൽ റിസർവേഷൻ അലോൺ ആയിട്ട് കിട്ടിയെന്ന് അതിന്റെ നിർമ്മാതാവ് പറയുന്നത്. ഈ ഒരു അവസരത്തിൽ മലയാള സിനിമയിൽ ഇപ്പം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെന്ന് അവകാശപ്പെടുന്ന സിനിമ ലൂസിഫർ ആണ്. ആ സിനിമയുടെ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ, അതായത് ആശീർവാദ് സിനിമാസ് ആണ്. 8 ദിവസം കൊണ്ട് 100 കോടി ക്ലബിൽ കയറി എന്ന് പറയുന്നു. അതുപോലെ 200 കോടി ക്ലബിൽ കയറി എന്ന് പറയുന്നതും ഇതേ ആശീർവാദ് സിനിമാസ് ആണ്. ഇത്രയും വലിയൊരു തള്ള് നമ്മുടെ മുന്നിൽ തള്ളി വെച്ച ഒരു നിർമ്മാതാക്കൾ ഒരു സിനിമ 100 കോടി ക്ലബിൽ 200 കോടി ക്ലബിൽ കയറി എന്ന് പറയുന്നത് നമ്മൾ വിശ്വസിക്കും, സ്വാഭാവികമാണ്. പക്ഷെ ഇതുപോലെ ഒരു ഒഫീഷ്യൽ തള്ള് നമുക്ക് പൊളിക്കാൻ പറ്റുന്ന ഒരു തള്ള് കണ്ടു കഴിഞ്ഞാൽ അതിലൊരു സംശയം തോന്നുന്ന ആൾക്കാരും ഉണ്ടാവും. ഇതെന്തിനു വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഇതുപോലെ പോസ്റ്റ് ഇട്ടിട്ടുള്ളത്, അതല്ലെങ്കിൽ ഇതുപോലെ തള്ളിയത് എന്ന് നിങ്ങൾക്ക് അറിയാവുമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റിൽ അറിയിക്കാൻ ശ്രമിക്കുക. എന്റെ ഒരു സംശയം മാത്രമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അടുത്ത സിനിമക്ക് ഒരു മാർക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും, അതല്ലെങ്കിൽ ഈ സിനിമ 100 കോടി ക്ലബിൽ അന്ന് കയറിയിട്ടുണ്ടായിരുന്നെങ്കിൽ അത് ബാലൻസ് ആയിപ്പോകും. അപ്പൊ അതടുത്ത അദ്ദേഹത്തിന്റെ സിനിമക്ക് ഒരു മാർക്കറ്റ് ലഭിക്കും എന്നുള്ളതായിരിക്കാം. അതായത് ഒരു ബിസിനസിന്റെ ഭാഗമായിട്ട് ജെനുവിൻ ആയിട്ടുള്ള കളക്ഷൻ അല്ല ഇപ്പം മലയാള സിനിമയിൽ പലപ്പോഴും പുറത്ത് വരാറുള്ളത് എന്നുള്ളത് ഈ ഒരു പോസ്റ്റിൽ നിന്ന് എനിക്ക് തോന്നുന്ന ഒരു ഡൗട്ടാണ്. അപ്പൊ നിങ്ങൾ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പൊ കൂടുതൽ സിനിമാ വാർത്തകൾ അറിയാൻ താല്പര്യമുള്ള ആൾക്കാർ ത്രില്ലർ ഹണ്ടൻ എന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.